നവജാത ശിശുക്കളിൽ സാധാരണയായി കാണപ്പെടുന്ന ഒരു രോഗമാണ് മഞ്ഞപ്പിത്തം. ഏകദേശം 70% കുഞ്ഞുങ്ങളിലും ജന്മനാൽ മഞ്ഞപ്പിത്തം കണ്ടുവരുന്നുണ്ട്. തൊലിപ്പുറവും കണ്ണുകളിലെ വെള്ളയും മഞ്ഞ നിറത്തിൽ ആവുന്നതാണ് കുട്ടികളിലെ മഞ്ഞപ്പിത്തത്തിന്റെ പ്രധാന ലക്ഷണം. ഇതിനെ നിയോനേറ്റൽ ജോണ്ടിസ് എന്നാണ് വിളിക്കുന്നത്. ഈ മഞ്ഞപ്പിത്തം കുഞ്ഞ് ജനിച്ച് 1-2 ദിവസത്തിൽ തുടങ്ങുകയും 2-3 ആഴ്ചകൾ വരെ നീണ്ടു നിൽക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ഈ അവസ്ഥ പൂർണ്ണമായി മാറുകയും ചെയ്യാറുണ്ട്. എന്നാൽ ചില അപൂർവ അവസരങ്ങളിൽ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന ഈ മഞ്ഞപ്പിത്തം അപകടകരമായ അവസ്ഥയിൽ എത്താറുമുണ്ട്. കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ ബിലിറുബിന്റെ അളവ് ക്രമാതീതമായി കൂടുമ്പോഴാണ് മഞ്ഞപ്പിത്തം ഉണ്ടാകുന്നത്. നവജാത ശിശുക്കളിൽ റെഡ് ബ്ലഡ് സെൽസ് അഥവാ ചുവന്ന രക്താണുക്കളുടെ അളവ് കൂടുതലായതിനാലും ചില സന്ദർഭങ്ങളിൽ ഇത് നേരത്തെ ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നതിനാലും ബിലിറുബിന്റെ അളവ് കൂടുതലായി കാണാറുണ്ട്. മഞ്ഞ നിറം ആദ്യത്തെ 24 മണിക്കൂറിന് ശേഷം മാത്രം തുടങ്ങുകയും അത് ആദ്യത്തെ 2 ആഴ്ചയ്ക്കുള്ളിൽ അപ്രത്യക്ഷമാവുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത് കുഴപ്പമില്ലാത്ത മഞ്ഞപ്പിത്തമാണ്. ഇതിനെ ഫിസിയോളജിക്കൽ ജോണ്ടിസ് എന്നാണ് വിളിക്കുന്നത്. കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന അണുബാധ, ജനിതകപരമോ മറ്റ് ഏതെങ്കിലും തരത്തിലോ ഉണ്ടാകുന്ന അസുഖങ്ങൾ, അമ്മയിൽ ഉണ്ടാകുന്ന ബ്ലഡ് ഷുഗർ, തൈറോയ്ഡ് ഹോർമോണുകളുടെ കുറവ് എന്നിവയെല്ലാം മഞ്ഞപ്പിത്തത്തിന് കാരണമാകാറുണ്ട്. അമ്മയുടെ രക്തഗ്രൂപ്പ് RH നെഗറ്റീവും കുഞ്ഞുങ്ങളുടേത് പോസിറ്റീവും ആകുന്ന വേളകളിൽ മഞ്ഞപ്പിത്തം കൂടുന്നതിനുള്ള സാധ്യത ഏറെയാണ്. അതുപോലെ തന്നെ അമ്മയുടെ ബ്ലഡ് ഒ ഗ്രൂപ്പും കുഞ്ഞിൻ്റേത് AB ആണെങ്കിലും മഞ്ഞപ്പിത്തം ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട്. ചെറിയ തോതിലുള്ള മഞ്ഞപ്പിത്തം കുഞ്ഞുങ്ങൾക്ക് അപകടകരമല്ല. എന്നാൽ രക്തത്തിലെ ബിലിറുബിന്റെ അളവ് ഒരു നിശ്ചിത പരിധിക്ക് മുകളിൽ പോയാൽ അത് മസ്തിഷ്കത്തെ ബാധിച്ച് കുട്ടികൾക്ക് ഭാവിയിൽ അപസ്മാരം, സെറിബ്രൽ പാൾസി, കേൾവിക്കുറവ്, ബുദ്ധിമാന്ദ്യം മുതലായവ ഉണ്ടാകുന്നതിനുള്ള സാധ്യതകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ബിലിറുബിന്റെ അളവ് അപകടകരമായ നിലയിലേക്ക് എത്താതെ ശ്രദ്ധിക്കേണ്ടതാണ്. കുഞ്ഞിന്റെ ചർമ്മവും കണ്ണിന്റെ വെള്ളയും മഞ്ഞ നിറത്തിൽ ആവുന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ. സാധാരണഗതിയിൽ ആദ്യത്തെ 2-4 ദിവസങ്ങൾക്കുള്ളിലാണ് ഇത് പ്രകടമാകുന്നത്. സൂര്യപ്രകാശത്തിലാണ് ഇത് വ്യക്തമായി കാണാൻ കഴിയുന്നത്. 2-ാമത്തെ വിഭാഗത്തിൽപ്പെടുന്ന അപകട സാധ്യതയുള്ള മഞ്ഞപ്പിത്തമാണ് ഹിമോലൈറ്റിക് ജോണ്ടിസ്. ഇത് ഉണ്ടാകുന്നത് ആദ്യത്തെ 24 മണിക്കൂറിനുള്ളിലാണ്. ആദ്യത്തെ ചികിത്സയ്ക്ക് ശേഷം വീണ്ടും ഉണ്ടാകുന്ന മഞ്ഞ നിറം, കൈകാലുകളുടെ വെള്ള വരെ ബാധിക്കുന്ന മഞ്ഞ നിറം, 2 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്നവ, വെള്ള നിറത്തിലുള്ള മലം, മഞ്ഞപ്പിത്തത്തിന്റെ കൂടെ കുട്ടിക്ക് ഉന്മേഷക്കുറവ് അല്ലെങ്കിൽ നിർത്താതെയുള്ള കരച്ചിൽ എന്നിവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. പ്രധാനമായും മഞ്ഞപ്പിത്തത്തിന്റെ തീവ്രത അളക്കുന്നതിന് 2 രീതികളാണ് ഉള്ളത്. ട്രാൻസ്ക്യൂട്ടിനസ് ബിലിറുബിൻ, സെറം ബിലിറുബിൻ എന്നിവയാണ് 2 രീതികൾ. ഒരു ചെറിയ ഉപകരണത്തിന്റെ സഹായത്താൽ കുഞ്ഞിന്റെ നെറ്റിയിലോ നെഞ്ചിലോ അമർത്തി ചർമ്മത്തിലെ ബിലിറുബിന്റെ അളവ് കണ്ടെത്തുന്ന രീതിയാണ് 1-ാമത്തേത്. രക്ത സാമ്പിളിലൂടെ ബിലിറുബിന്റെ അളവ് പരിശോധിക്കുന്ന രീതിയാണ് സെറം ബിലിറുബിൻ. വളരെ കൃത്യമായ ബിലിറുബിന്റെ അളവ് ഇതിലൂടെ അറിയുന്നതിന് സാധിക്കും. ചെറിയ തോതിലുള്ള മഞ്ഞപ്പിത്തം ചികിത്സിക്കാതെ തന്നെ ഭേദമാകുന്നതാണ്. ഫോട്ടോതെറാപ്പി എന്നതാണ് മഞ്ഞപ്പിത്തത്തിന്റെ ഫലപ്രദമായ ചികിത്സാരീതി. നീല നിറത്തിലും വെള്ള നിറത്തിലുമുള്ള പ്രത്യേക പ്രകാശ കിരണങ്ങൾ കൃത്രിമമായി കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് കടത്തിവിടുന്ന ഒരു ചികിത്സാരീതിയാണ് ഫോട്ടോതെറാപ്പി. കുഞ്ഞുങ്ങളിലെ ബിലിറുബിന്റെ ഘടനയിൽ വ്യത്യാസം വരുത്തി
അതിനെ വിസർജ്യത്തിലൂടെ പുറന്തള്ളുന്നതിന് ഫോട്ടോതെറാപ്പി സഹായിക്കുന്നു. വളരെ ചെറിയ തോതിലുള്ള പാർശ്വഫലങ്ങളാണ് ഫോട്ടോതെറാപ്പി കൊണ്ട് കുഞ്ഞിന് ഉണ്ടാകുന്നത്. വയറിളക്കം, ഡീഹൈഡ്രേഷൻ എന്നിവയാണ് അതിൽ പ്രധാനപ്പെട്ടവ. അതുകൊണ്ട് തന്നെ കൂടെ കൂടെ കുഞ്ഞിന് പാൽ കൊടുക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക. കൂടുതൽ അറിവുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ വീഡിയോയും വേഗത്തിൽ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ അമർത്തുക.